കേരളത്തിലെ ഏറ്റവും വലിയ ടോയ് ഹോൾസെയിൽ ഡീലിംഗ് ഷോപ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഭയങ്കര കിടിലൻ ഷോപ്പാണ്. അടിപൊളി. നമ്മളെ ബാറ്ററി പ്രവർത്തിക്കുന്ന ബൈക്കാണ് ടിക്ടോക്ക്. നിങ്ങളെ ബ്രാൻഡ് സൂപ്പർ ടോയ്സിന്റെ ബ്രാൻഡാണ് ടിക്ടോക്ക്. ഇത് ഡോറ, ഇത് ഈ ഡോറയും പൂജി ഫ്രണ്ട്സ് ആട്ടോ. ഈ ഡോറയും പൂജിയിലെ ഫ്രണ്ട്സാ ഇതിന്റെ ദൈവം. ആദ്യമായിട്ട് ഇത്രയും വരുമ്പോൾ കാണുന്ന കേട്ടോ. ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ കൊണ്ടുവരുന്ന ഐറ്റം ആണ്. നമ്മൾ ഈ ഹോൾ കളിക്കാൻ പറ്റുന്ന ഗിത്താറ കിട്ടുന്നൊക്കെ ഭയങ്കര ട്രെൻഡിങ് അവൈലബിൾ ആണ് ഇവിടെ. അടുത്ത കാലഘട്ടമായ ഇത് അടിപൊളി. എന്താ പറയാ, സ്റ്റഡി ടേബിൾസ് ഒക്കെ നമ്മളെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ബസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ബാംഗ്ലൂർ ഈരോഡ് തിരുപ്പൂർ യാത്ര ആയതിനു ശേഷം കൊച്ചിയിൽ എത്തിയിരിക്കട്ടോ. ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് വെച്ചാല് കൊച്ചി മാർക്കറ്റ്, അതായത് ജൂ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന സൂപ്പർ ടോയ്സ് എന്ന സ്ഥാപനത്തിലാണ്. അപ്പൊ ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ടോയ് ഡീലറാണ് സൂപ്പർ ടോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓണറായ സൈസാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്റെ ബാഗിൽ കാണാൻ പറ്റും ഒരുപാട്, അതായത് നമുക്ക് കണ്ടിട്ട് എന്റെ കണ്ണ് തള്ളിപ്പോയ അവസ്ഥയാണ്. നാല് നിലകളിലായിട്ട് ഓൾമോസ്റ്റ് എന്താ പറയാ, ഒരു ഒരു 1000-1500 മോഡൽ ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ ഓരോ നിലകളും കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്ന വെച്ചാൽ പുതുതായിട്ട് ഈ ഒരു മേഖലയിൽ, അതായത് ടോയ്സ് ചെറിയൊരു ഷോപ്പ് അല്ലെങ്കിൽ ഓൾറെഡി എന്തെങ്കിലും ഈ ഒരു മേഖല ബന്ധപ്പെട്ട ഏതെങ്കിലും ഷോപ്പ് നടത്തുന്ന ആൾക്കാർക്ക് എവിടെ ഈ ഒരു ഐറ്റംസ് കിട്ടുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാകുന്ന തീർച്ചയായും ഞാൻ വിചാരിക്കുന്നു. അതിന് മുമ്പേ ഒരു കാര്യം പറയാം, നമ്മുടെ ഫേസ്ബുക്ക് പേജ് 100K അടിക്കാൻ ഏകദേശം ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്ന് എറണാകുളം ജൂ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന സൂപ്പർ ടോയ്സിന്റെ വിശേഷങ്ങൾ കണ്ടുനോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ സൂപ്പർ ടോയ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുക. ന്യൂ സൂപ്പർ ടോയ്സ്, ഒരു നാല് നില കിടിലം ബിൽഡിംഗ് ആണ്. ശരിക്കും ലൊക്കേറ്റ് വെച്ചാൽ നമ്മുടെ പത്മ തിയേറ്റർ അല്ലെങ്കിൽ ശ്രീധർ തിയേറ്റർ, മെയിൻ ദ എറണാകുളം മാർക്കറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഒരു കാര്യം, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പോകുമ്പോൾ തന്നെ ഒരുപാട് മോഡൽസ് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡറായ നമ്മുടെ സജി സാറ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സജി സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ടോയ്സിൻ്റെ ഓർഡറായ സജി സാർ. സജി സാർ എറണാകുളം സ്വദേശിയല്ലേ? എറണാകുളം സ്വദേശി. നമുക്ക് ഒരു എനിക്ക് ഞാൻ സത്യം വന്നിരിക്കുന്നത് വെച്ചാൽ ഇപ്പം ഈ ഒരു മേഖലയിൽ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. അതായത് ഈ ചെറിയൊരു ഷോപ്പ്, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങൾ ഈ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് പുതുതായിട്ട് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളും കാണിച്ചു കൊടുക്കാൻ വേണ്ടി മെയിനായി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും കാണിച്ചു തരാൻ പറ്റില്ലേ? തീർച്ചയായും കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഷോപ്പിൻ്റെ ഫസ്റ്റ് ഫ്ലോറൊക്കെ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ സജി സാർ, നിങ്ങൾ ഈ ഒരു ഷോപ്പ് നമ്മുടെ സൂപ്പർ ടോയ്സ് തുടങ്ങി എത്ര വർഷങ്ങളായി? 13 വർഷമല്ല, അത് 13 വർഷത്തെ ഒരു പാരമ്പര്യമാണ് നമ്മൾ ഈ ഷോപ്പിൽ. ഫസ്റ്റ് ഈ ഒരു ലൊക്കേഷൻ തന്നെയായിരുന്നോ? അല്ല, നമുക്ക് വേറെ സൂപ്പർ ടോയ്സ് ഉണ്ട്, വേറെ ഷോപ്പ് കൂടെ ഉണ്ട്. വേറെ ഷോപ്പ് ഉണ്ട്, ന്യൂ സൂപ്പർ ടോയ്സ് ഉണ്ട്, വേറെ ഫേം തുടങ്ങി. ഫേം തുടങ്ങി, അതായത് ഫസ്റ്റ് സൂപ്പർ ടോയ്സ്, അപ്പോൾ അത് ന്യൂ, ഒരു പുതുക്കെ നിലവിൽ ന്യൂ ഉണ്ടാക്കിയല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ളത്? നമ്മളിവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഇലക്ട്രോൺ ടോയ്സ് നോൺ ടോക്സിക് ആയിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ഫ്ലോറിൽ. അതെ, ഈ ഒരു ഫ്ലോറിൽ നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു നല്ല ഹാപ്പി ബി എന്നൊക്കെ, ഇതൊക്കെ എന്താ ഐറ്റംസ്? ഇത് വരുമ്പോ ബാറ്ററി ഇലക്ട്രോണിക് ഓടി നടക്കും. ആ, നമുക്ക് തുറന്നിട്ട് കണ്ടോ കാണാം. ബാറ്ററി സാധാരണ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ കൊടുക്കുന്ന ഐറ്റംസ് അല്ലേ? പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റും, നല്ല ഹൈക്കോട്ടെ. അത് നിങ്ങൾ പറയുണ്ടായി നോൺ ടോക്സിക് അങ്ങനത്തെ ഐറ്റംസ്. നോൺ ടോക്സിക് മാത്രമാണ് ഈ നോൺ ടോക്സിക് കൊണ്ട് ഉദ്ദേശിക്കുന്ന സംഭവം. ചെറിയ കുട്ടികൾ വായിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി ലെവലില്ല. നല്ല, ഇതൊക്കെ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയിരിക്കും അല്ലേ? പ്ലാസ്റ്റിക് ഒരുപാട് മോഡൽസ് നമുക്ക് കാണാനുണ്ട്, എല്ലാ റേഞ്ചും ഉണ്ട്. ഇതൊക്കെയാണ് ഡ്രോൺ ഒക്കെ കാണുന്നുണ്ടല്ലോ അവിടെ. ഇതൊക്കെയാണ് ഇതിന്റെ ക്വാളിറ്റി. ആണ് അതിന്റെ വേറെ അയ്യോ, സൂപ്പർ ആയിരുന്നു കേട്ടോ. അതല്ല ഡക്ക് ബാറ്ററി സൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മ്യൂസിക് ലെവലും. നമുക്ക് രണ്ട് ഇത് ലാസ്റ്റ് കുറച്ച് മോഡൽസ് കാണിച്ചിട്ടാ കാണിച്ചിട്ടാ. ഈ ഒരു സെക്ഷനിലാണെങ്കിൽ എന്താ പറയാ, അർബൻ ഡിസൈൻ ബ്ലോക്ക് ഐറ്റംസ് ഇതൊക്കെ കാണുന്നുണ്ട്. ഡ്രോണൊക്കെ ഉണ്ടല്ലേ, അത് കിഡ്സിന് പ്രൊഫഷണൽ ഡ്രോൺ ആണ് അതോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന? കുട്ടികൾ കളിക്കാൻ വരുന്നത്. ചെറിയ ബാറ്ററി ഇട്ടിട്ട് ആവറേജ് ലെവലിൽ പോകുന്നത്. 30 അടി കൂടി ഡ്രോണൊക്കെ കാണുന്നത് നമുക്ക് കുറച്ച് തുറന്ന് നോക്കാം. ഇങ്ങോട്ട് പോകുമ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഇത് മരത്തിനൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ പമ്പരം. ഈ കർണാടക സ്റ്റൈലൊക്കെ ഉണ്ടെന്ന് പമ്പരം ഉണ്ടല്ലേ, നല്ല ക്വാളിറ്റി വുഡൻ ടോയ്സ്. മരത്തിനെ കൊണ്ടുണ്ട് ഒരുപാട് ഐറ്റംസ്. ഈ കയറൊക്കെ ഇട്ടിട്ട് നമ്മൾ തിരിക്കുന്ന ടൈപ്പ് ഇതാണ് വുഡൻ ടോയ്സ്. ആ ഇത് ഈ കയറിട്ട് അങ്ങനെ നമ്മളെന്താ പറയാ. ഓക്കെ ഓക്കെ, ഈ നോർത്തേൺ സൈഡൊക്കെ സ്റ്റൈസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷനൊക്കെ ആണെങ്കിൽ ഒരുപാട് ടോയ്സ് ഐറ്റംസ് ആണ് കാണുന്നത്. അതായത് പ്ലാസ്റ്റിക്കിന്റെയും ബാറ്ററി ഇട്ട് പ്രവർത്തിക്കുന്ന ടോയ്സ്. ഇത് എന്താ ഐറ്റം? ഡക്കാണ്, ഡക്ക്, ഹിപ്പ് ഹോപ്പ് ഡാൻസും ഡക്ക്. ഹോല ഇതൊക്കെ ആണെങ്കിൽ ഹെവി പ്ലാസ്റ്റിക് അല്ലേ, നല്ല വെയിറ്റും ഉണ്ടല്ലോ. ഇത്
ഒരുപാട് ശരിക്കും വെച്ചാൽ ഒരു രണ്ടു ദിവസം നോക്കി കഴിഞ്ഞാലും തീരാത്ത ഐറ്റംസ് നമുക്ക് ഈ ഷോപ്പിൽ കാണാൻ പറ്റുന്നുണ്ട് അൺബ്രേക്കബിൾ ആണ് അങ്ങനെ പൊട്ടില്ല എത്ര തവണ നിലത്തിട്ട് കുട്ടികളൊക്കെ ഒരുപാട് തവണ നിലത്തിട്ട് പൊട്ടിക്കാതെ നോക്കില്ലേ ഓക്കെ ഓക്കെ ഇതൊക്കെ ഈ സൈഡിൽ ഈ സൈഡ് കണ്ടു കഴിഞ്ഞു സൈസ് സാർ ഈ മേലെ കാണുന്ന ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും അത് കുട്ടികളെടുക്കുന്ന മിക്സി മിക്സി നമ്മുടെ ജ്യൂസ് ഒക്കെ എടുക്കുന്ന പഴൊക്കെ കാണാം ഇത് ബിൽഡിംഗ് ബ്ലോക്സ് കാറ്റ് ക്യാമറ ബിൽഡിംഗ് ബ്ലോക്സ് ബ്ലോക്സ് അല്ലേ ഓ ഇത് വലിയ ബോക്സ് ആണല്ലോ സാധാരണക്കാണെങ്കിൽ സാധാരണ ഒരു കവറിലല്ലേ വരും അല്ലേ ലോക്കൽ ലെവലിൽ അത് നമ്മുടെ ഉണ്ട് ഇത് കുറച്ച് ഹെവി ക്വാളിറ്റി ലെവലും മാറ്റ് പോലെ സെറ്റ് ചെയ്യാം ഇതൊക്കെ നടിപൊളി എന്താ പറയാ ബ്ലോക്സ് ഷേപ്പ് മെഷീൻ ഇത് ഇതിന്റെയൊക്കെ നമുക്കൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിന്റെയൊക്കെ ഹോൾസെയിൽ റേറ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇതിനൊക്കെ എത്ര റേറ്റ് വരും ഇതിന് വരുന്നപ്പോ 2250 രൂപയാണ് എം ആർ പി വരുന്നത് ഇതിന്റെ എം ആർ പി വെച്ചാൽ 2225 ഹോൾസെയിൽ എത്ര വരുന്നത് ഹോൾസെയിൽ വരുന്നത് 1200 രൂപ 1200 ₹1000 ലെവല് കുറഞ്ഞു കിട്ടില്ല നമുക്ക് ഞാൻ ഫസ്റ്റ് ഒരു കാര്യം ചോദിക്കാം ഫസ്റ്റ് വന്നാൽ ചോദിക്കണം എന്ന് വെച്ച സംഭവം അപ്പൊ നമ്മൾ പറയണ്ടായി പുതിയ സംരംഭകരൊക്കെ ചെറിയൊരു കച്ചവടക്കാരൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവര് നമുക്ക് ഇവിടെ നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നേരിട്ട് വന്ന് നമുക്ക് അത്രമാത്രം വെറൈറ്റീസ് ഉണ്ടാവും അത്ര രൂപ ഒന്നും നമുക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാനോ പറ്റില്ല കാണിച്ചു കഴിഞ്ഞാൽ ആ ക്ലാരിറ്റി കിട്ടും ആദ്യം വന്ന് എന്തായാലും കാണണല്ലേ ഫസ്റ്റ് പിന്നെ സെക്കൻഡ് ടൈം ആണ് നമുക്ക് വീഡിയോ കോളിലൂടെ ഒക്കെ ചെയ്യാം പറിച്ച് പുതിയ പുതിയ ഐറ്റംസ് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് പറിച്ച് അപ്പൊ കേരളത്തിൽ എവിടെ വേണം നമുക്ക് പാർസൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലേ തീർച്ചയായും ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം കുറച്ച് അങ്ങോട്ട് നീങ്ങി നോക്കാം നമ്മൾ ഇപ്പൊ ഫ്രണ്ടിൽ തന്നെ എന്നിട്ട് ഏകദേശം ഒരുപാട് ഇവിടുത്തേക്ക് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് ആയി ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാനുണ്ട് ശരിക്കും വെച്ചാൽ എത്ര വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും സൈസ് സാറേ 10,000 വെറൈറ്റീസ് ഈ സ്റ്റോക്ക് ഉണ്ട് ശരിക്കും മേലെ മേലെ നമുക്ക് ധാരം തല കഴിയേണ്ടതാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഈ ഒരു സെക്ഷനിൽ നമുക്ക് മൊത്തം ഒന്ന് കറങ്ങി അടിച്ചു നോക്കാം താഴത്തെ ഒരു സംഭവം കാണിച്ചു കേട്ടോ ഈ താഴൊക്കെ ആണെങ്കിൽ ഈ ഫുള്ള് എന്താ പറയാ എന്താ സൈസ് സാർ ഇതിനെന്താ പറയാ ഈ നമ്മളെ ഇലക്ട്രോണിക് റൈഡേഴ്സ് അല്ലേ ഇതൊക്കെ സ്റ്റാർട്ടിങ് എത്ര റേറ്റ് വരുന്നുണ്ട് ഇത് സ്റ്റാർട്ടിംഗ് വരെ നമ്മുടെ ഒരു 4,800 മുതൽ സ്റ്റാർട്ടിംഗ് 4,800 വെച്ച് ഹെവി ലെവൽ പോകുമ്പോ എത്ര വരെ മാക്സിമം 30,000 രൂപ അല്ലേ ഈ ഒരു കാറുകളൊക്കെ 4,000 രൂപ മുതലെ 30,000 രൂപ റേഞ്ചിലുള്ള അടിപൊളി ഇലക്ട്രിക് കാറുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് കിടിലം സെറ്റപ്പ് ആയിട്ടുണ്ട് സൈസ് അപ്പുറ സൈഡിൽ ഒരുപാട് കാർ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെയാണ് ഫുൾ കുറച്ച് ബൈക്കിന്റെ കുറച്ച് മോഡലൊക്കെ കാണുന്നുണ്ടല്ലോ അതായത് ഇലക്ട്രോണിക് ബൈക്കുകളാണ് കുട്ടികൾക്കൊരു 30 കിലോ താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം ചെറിയൊരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അലവല്ലേ ഇതൊക്കെ എത്ര സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് വരുന്നത് 3,700 മുതൽ മറ്റേ 4,800 ഇതാ 3,700 അത് നമ്മളീ പറയുന്ന ഹോൾസെയിൽ റേറ്റ് അല്ലേ ഹോൾസെയിൽ റേറ്റ് നമുക്ക് റീറ്റെയിൽ ആയിട്ട് ആകുമ്പോൾ നമുക്ക് കൊടുക്കുന്ന കടക്കാർക്ക് കൊടുക്കുന്ന റേറ്റ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിൽ വെച്ചാൽ ഒരുപാട് ബൈക്സിന്റെ മോഡൽസ് കാണുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിലാണെങ്കിലോ ഇതൊക്കെ ആണെങ്കിൽ ഇതൊക്കെയാണ് ഇപ്പൊ ഈ എന്താ പറയാ സ്കേറ്റിംഗ് സ്കൂട്ടർ എന്ന ഐറ്റം ആട്ടോ ഇതൊക്കെ നമ്മുടെ എന്താ പറയാ സ്പൈഡർമാൻ ഇതിന്റെ ബ്രേക്ക് ഒക്കെ ഉണ്ടല്ലേ ഓക്കെ ഇതിന്റെ കുറെ മോഡൽസ് ഉണ്ടോ മൂന്നാലഞ്ച് മോഡൽസ് ഉണ്ട് ഇത് സാധാരണ നമ്മളെ കുട്ടികൾക്ക് സൈക്കിൾ ഏകദേശം ഒരു രണ്ട് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചവിട്ടി കൊടുക്കും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലേ അതിന്റെ കുറെ വെറൈറ്റി മോഡൽസ് ഒക്കെ മേലെ കാണുന്നുണ്ട് ഇതൊക്കെയാണ് സോണി ഐറ്റംസ് ആണ് ഇതൊക്കെ കുറെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇവിടെ നിരത്തി നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് മോഡൽസ് ഇതിനെന്താ പറയാ മാജിക് കാർ അല്ലേ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനത്തെ മോഡൽസ് ഉണ്ട് ഇപ്പൊ ഒരുപാട് പുതിയ മോഡൽസ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ഇത് ശരിക്കും പറഞ്ഞ അപ്ഡേഷൻ എങ്ങനെയാ അതിന്റെ ഒരു അപ്ഡേഷൻ ഒക്കെ മോഡൽസ് ഒക്കെ 15-20 ദിവസം കൊണ്ടുവന്നോ പുതിയ പുതിയ മോഡൽസ് ഐറ്റംസ് വന്നോണ്ടിരിക്കും അല്ലേ നമുക്ക് ഇവിടെ കുറെ എന്താ പറയാ ബൊമ്മകളൊക്കെ കാണുന്നുണ്ട് അടിപൊളി നല്ല അടിപൊളി ബൊമ്മാച്ചൊക്കെ കാണുന്നുണ്ട് ഇതിന്റെ മേളിൽ 3rd ഫ്ലോർ ഇതിന്റെ വേറൊരു സെക്ഷൻ ഉണ്ടല്ലേ അത് കാണാൻ നമുക്ക് ഞെട്ടിച്ചു കൊടുക്കണം നമ്മുടെ വ്യൂവേഴ്സിന് അതായത് എനിക്ക് ഞാൻ ഇന്നലെ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഏകദേശം ഒരു 1000 മോഡൽസ് അവിടെ ഉണ്ടല്ലേ അത് കാണിച്ചു കൊടുക്കുക അപ്പൊ സൈസ് സാറേ നമ്മൾ അപ്പുറ സൈഡിൽ കുറച്ച് ബാറ്ററി ഐറ്റംസിന്റെ ഒക്കെ ഡിസ്പ്ലേയിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെയാണ് ഇതില് ഇലക്ട്രോണിക്സ് ഉണ്ട് റിമോട്ട് കാറുകളുണ്ട് പിന്നെ കുട്ടികളുടെ സ്പെക്സുകൾ ഗ്ലാസുകൾ കണ്ണാടി ഐറ്റംസ് പിന്നെ ടൈം പീസ് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാം എല്ലാം നമ്മള് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെ എന്താ ഐറ്റംസ് റാറ്റിൽസ് ഹെവി ക്വാളിറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് വളരെ കുറച്ച് ആൾക്കാരുണ്ട് ചെറിയൊരു മ്യൂസിക്കിന് വേണ്ടി മാത്രം ബാറ്ററി അത് നമ്മുടെ ജനിച്ച പാടില് ഒരു വയസ്സ് ആ ചെറിയ കുട്ടിയൊക്കെ കരയാണ്ടിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഐറ്റംസ് അതിനൊക്കെ ടെക്നോളജി അത് ആ കണ്ണൊക്കെ മറന്നല്ലേ പിന്നെ മ്യൂസിക് ഉണ്ടാവും മ്യൂസിക് ഉണ്ട് ബാറ്ററി ആ ഈ ഒരു ബാറ്ററി ആണെങ്കിൽ ചെറിയൊരു മ്യൂസിക് ഇത് കൊള്ളാലോ സെറ്റപ്പ് ഇതൊക്കെ ഇതിന്റെ ആ ബോക്സിൽ എത്ര എം ആർ പി റേറ്റ് വരുന്നത് ഇത് എം ആർ പി വരുന്നത് കൂടിയ എം ആർ പി ഇതിന് 1,100 ഇത് ഹോൾസെയിൽ ആകുമ്പോ
അപ്പൊ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും നോക്കുകയാണെങ്കിൽ ഓരോ ബോക്സ് ഇതൊക്കെ എന്താ ഐറ്റംസ്? ഇത് വേറെ സംഭവമാണ്. സജി സാറിന്റെ മോള് ഇതെന്താ പറയാ സജി സാറേ? ഹോർബോർഡ് സജിന്റെ കുട്ടിയാണല്ലേ മോള്? മോള മോളുടെ പേരെന്താ? ഹന്ന. അത് അടിപൊളി. ഈ ഹോർബോർഡിന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ടോ? രണ്ട് മോഡൽ ഉണ്ട്. ഇത് ഹാൻഡിൽ ഉള്ള മോഡൽസ്, അത് കൈ ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുന്ന അല്ലേ? നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഇത്. ഇതൊക്കെ 150 കിലോ വരെ വെയിറ്റ് കയറും. അത് നമുക്ക് ഇറങ്ങിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. അടിപൊളി ഹോർ ബോർഡ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് ഇത് എത്ര വെയിറ്റ്? ഇത് സെയിം വെയിറ്റ് ആയിക്കോ? 150 ലെവലില്. ഇതിപ്പോ ഏറ്റവും ട്രെൻഡിങ് ആയിരിക്കുന്ന ഐറ്റംസ് ആണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ കൊണ്ടുവരുന്ന ഐറ്റമാണ് നമ്മൾ ഈ ഹോർ ബോർഡ് എന്ന് പറയുന്നത്. അത് അടിപൊളി. നമുക്ക് അടുത്താണ് അത് അടിപൊളി. ഇതാ ബാറ്ററി പ്രവർത്തിക്കുന്ന ബൈക്കാണ് നമ്മളെ സൈസ് സാറിന്റെ ചെറിയ കുട്ടിയെ ഓടിക്കുന്നത്. ഇതേ മോഡൽ 615. മോളെ പേരുന്നത് ഹെൽന. അടിപൊളി ബൈക്ക് സൈസ് സാർ. ഈ ഒരു ബൈക്കൊക്കെ ആണെങ്കിൽ വലിയ കുട്ടിക്ക് ഈ ഒരു പ്രായത്തിൽ കുട്ടിക്ക് ഓടിക്കാൻ പറ്റൂല. 11 വയസ്സായി. അപ്പൊ 11 വയസ്സ് കുട്ടി ഓടിക്കാൻ വരുന്ന ബൈക്കാ നമുക്ക് ഈ സെക്ഷനിൽ കാണുന്നത്. നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസ് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലേ. ഇതിന് ഫസ്റ്റ് ഫ്ലോർ എന്താ ഐറ്റംസ് ഉള്ളത്? നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടോക്കിയാലോ. മേലേക്ക് പോലെ. അപ്പൊ നമ്മുടെ മോഡൽ ഇത് ഹോണൊക്കെ അടിക്കാൻ പറ്റുന്ന സെറ്റപ്പാ അതൊക്കെ. പാട്ടൊക്കെ ഉണ്ടല്ലേ. ഓക്കെ നമുക്ക് മേലേക്ക് പോവാ. അപ്പൊ നമ്മളിപ്പം ഇല്ല വെച്ചാല് ഫസ്റ്റ് ഫ്ലോർ അല്ലേ സൈസ് സാറേ? ഇവിടെ ഇറക്കുമെന്ന് വെച്ചാല് താഴത്തേനെക്കാട്ടി ഇരട്ടീന് ഇരട്ടി സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഫ്ലോറിൽ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? ഇതില് ഇപ്പം റിമോട്ട് കാർ ഹൈ ക്വാളിറ്റി ഉള്ള ഐറ്റംസ്, അതായത് വലിപ്പമുള്ളത്. അതുപോലെ തന്നെ അതാണ് പ്ലെയിൻ ആണത്. പ്ലെയിൻ അത് റോബോട്ട് പ്ലെയിൻ ആണ്. പിന്നെ ഇത് വരുന്നത് രണ്ട് റോബോട്ട് തമ്മിൽ ഗുസ്തി പിടിക്കുന്ന റിമോട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യും. കൂടുതൽ റിമോട്ട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ? പിന്നെ അൺബ്രേക്കബിൾ ടോയ്സ് ചെറുതുണ്ട്. കീ ടോയ്സ് ചെറിയ ചാവിയൊക്കെ തിരിച്ചിട്ടുണ്ടാകാൻ വരുന്നത്. ഓക്കെ ഓക്കെ. കാണിച്ചുതരാം. ഇതൊക്കെ ആണെങ്കിൽ പുതിയ പുതിയ സ്റ്റോക്ക് ഇങ്ങനെ വണ്ടിൽ വന്നിരിക്കും അല്ലേ? പുതിയ വന്ന് ഫുൾ സെറ്റാക്കി തീരും. ഇതൊക്കെ ആണെങ്കിൽ സ്മാർട്ട് പെൻകിൻ. ആ പെൻകിൻ വലിച്ചെറിഞ്ഞാ പോലും ഒരു കംപ്ലൈന്റ് അതൊക്കെ അത്രയും ഹെവി ക്വാളിറ്റി അല്ലേ? അത് നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്താലും ഒന്ന് ഒരുക്കൂടെ. അത്രയും ഹെവി ക്വാളിറ്റി ആയ അടിപൊളി ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ. ഇതിന്റെ ഒരുപാട് മോഡൽസ് ഉണ്ടോ? ഇങ്ങനത്തെ അടിപൊളി ഐറ്റംസിന്റെ ഒരു 90 മോഡൽസ് ഉണ്ടാ പറയുന്നത്. ബോക്സിൽ ഒരു ബോക്സ് ഒരു ഡസൺ ആയിരിക്കും അല്ലേ? ഒരു ഡസൺ ആയിരിക്കും. ഇതൊക്കെ മിലിറ്ററിന്റെ മിസൈൽ ടാങ്കർ. അടിപൊളി. ഇതിങ്ങനെ ബാക്കിൽ പീരങ്കൊക്കെ മേലേക്ക് പോകൂലേ? ആണ് അല്ല മേലേക്ക് ഇങ്ങനെ മാറിക്കുന്നുണ്ട്. അടിപൊളി ഐറ്റംസ് ഉണ്ട്, ഒരുപാട് മോഡൽസ് ഉണ്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓഫ് റോഡിലൊക്കെ ടീം റേസിംഗ് ഓഫ് റോഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര ഇതിനൊക്കെ എത്ര എം ആർ പി എത്ര റേറ്റ് ഉണ്ട്? ഹോൾസെയിൽ ആകുമ്പോൾ 850 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒരു ബാക്കിലേക്ക് നോക്കിയാണെങ്കിൽ ഒരുപാട് മോഡൽസ് നമുക്ക് കാണാനുണ്ട്. സോ സാർ ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? ഇതൊക്കെ ആണെങ്കിൽ നല്ല റോബോട്ടുകളൊക്കെ ഒരുപാട് റോബോട്ട്സ് ഒക്കെ കാണുന്നുണ്ട്. റോബോട്ടാണ്. പിന്നെ ഇത് ചെറിയ കുട്ടികളുടെ ഒരു ടോയ് ബോക്സ് ആണ്. അതിൽ പലതരം പലതരം ഓരോരോ മ്യൂസിക്കുകൾ ഉണ്ടാവും. അമർത്തുമ്പോൾ മ്യൂസിക് ബാറ്ററി ഇടണം. അത് ചെറിയ കുട്ടികൾ ഒരു 1-2 വയസ്സ് കുട്ടികൾ കളിക്കാൻ പറ്റുന്ന ഐറ്റംസ്. ഫാൻസി ക്യൂബ്സ്. എന്റെ നല്ല വെയിറ്റ് ഉണ്ടല്ലോ. നല്ല ക്വാളിറ്റി ക്വാളിറ്റി ആയിരിക്കും അല്ലേ? എനിക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായി ഫുള്ള് നിങ്ങൾ എന്താ പറയാ കുട്ടികളെ സേഫ്റ്റി നല്ലോണം നോക്കുന്നുണ്ടല്ലോ. ശരിയാണ്. ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന സാധനങ്ങൾ കൊടുക്കില്ല. ചന്തയിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് നമ്മൾ വാങ്ങിക്കില്ല. എല്ലാ അടിപൊളി ഐറ്റംസ് ആയാലും ഇതൊക്കെ നമ്മൾ മെയിൻ സാധനം. അവഞ്ചേഴ്സിലെ ഒരുപാട് കഥാപാത്രങ്ങളുടെയൊക്കെ സൂപ്പർ ഹീറോസ് അല്ലേ? ഇതൊക്കെ ബാറ്ററി എന്നുള്ള മോഡൽസ് മാത്രല്ലേ, ജസ്റ്റ് മോഡൽസ്. ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. നാല് കാർ ഇങ്ങനെ ട്രാക്കിൽ കയറി പോകും. മേളിലൊരു ഹെലികോപ്റ്ററിനകത്ത് ഇറങ്ങുന്നുണ്ട്. രണ്ട് ബാറ്ററി മതി. ട്രാക്കിൽ ഇങ്ങനെ പോകുന്ന ഐറ്റംസ്. നമ്മുടെ പഴയ തീവണ്ടിന്റെ ഒക്കെ മോഡല് അതുപോലെ മേലേക്കെല്ലാം പോകാൻ മതി. ഓക്കെ ഓക്കെ. ബാറ്ററി ബാറ്ററി തന്നെ പ്രവർത്തിക്കുന്നത്. ഈ സെക്ഷനിലെ ഐറ്റംസ് അല്ലത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടാ ടോക്കിംഗ് ടോം. എന്റെ മെയിൻ ഫേവറേറ്റ്. എന്റെ കുട്ടി എന്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ടോക്കിംഗ് ടോം. ഇതിന്റെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടോ? നമുക്ക് കണ്ടോക്കാൻ. മൂന്ന് മോഡൽസ് ഉണ്ട്, ഒരുപാട് മോഡൽ ടോക്കിംഗ് ടോംസ്. ഓക്കെ. ഇത് ഇതെന്താ സംഭവം? ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വന്ന സാധനമാണ്. ഫ്രിഡ്ജ് ആണോ? ഫ്രിഡ്ജ് വരുന്നത്. മൂന്ന് മോഡൽസ് ഉണ്ട് കുട്ടികളുടെ ഫ്രിഡ്ജ്. ഇതിനുള്ളിൽ ഇങ്ങനെ വരുന്ന ഫ്രൂട്ട്സുകളൊക്കെ വെക്കാനുള്ള കൂടെ ഇൻക്ലൂഡ് ചെയ്യും. കുട്ടികളുടെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ വെക്കാൻ വരുന്നത് പ്ലാസ്റ്റിക്കില്. കുട്ടികളുടെ ഫ്രിഡ്ജ് ആട്ടാ. അടിപൊളി അടിപൊളി. സാർ നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ. ഈ പോകുമ്പോ തന്നെ ഈ സെക്ഷനിൽ നമുക്ക് ഒരുപാട് ബുക്സ് ഇതൊക്കെ ഈ പഠിക്കുന്ന ബുക്സ് ഒക്കെ കാണുന്നുള്ളത്.
ഇത് ഇലക്ട്രോണിക് ആൽഫബറ്റിക് ആയിട്ട് ഇങ്ങനെ പഠിപ്പിക്കാം, ചെറിയ കുട്ടിയൊക്കെ പഠിപ്പിക്കാണ്ടല്ലോ ഈ ബുക്ക്. മൈ ഇംഗ്ലീഷ് എന്താ ടെക്നോളജിന്റെ ഒരു വികസനം. പണ്ടൊക്കെ നമ്മളൊക്കെ ആ ബുക്ക് പഠിച്ചാൽ ഇപ്പൊ ചെയ്യുന്നത് ടെക്നോളജിയിലല്ല പഠിക്കുന്നത്. ഒരുപാട് പുതിയ ഐറ്റംസ് വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ ഒരു അപ്ഡേഷൻ ആയിക്കോല്ലേ ഓരോ സമയത്ത് ഇങ്ങനെ വരുന്നത്. കൊറോണ ചൈന പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നാലും മാക്സിമം ഇതന്നെ ഒരു എന്താ പറയാ ഒരു ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ വെച്ചാൽ ഈ അടിപൊളി ബസ്സൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ ബാറ്ററി പ്രവർത്തിക്കണം സാറെ? അത് ബാറ്ററി അല്ല, ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ ചെറിയ ബട്ടൺ സെല്ല് പോലത്തെ ചെറിയ സെല്ല് അതിനകത്തുണ്ട്. ലൈറ്റ് കത്തും. ലൈറ്റ് വരുന്നത് അതായത് നമ്മൾ ഈ ഉന്തി ഇങ്ങനെ കൊണ്ടുപോകുന്ന ഐറ്റംസ്. അടിപൊളി പോലീസ് ബസ് കേട്ടോ, പോലീസ് ബസ്. പിന്നെ ഇപ്പുറത്താ നോക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് അടിപൊളി എന്താ പറയാ ട്രക്കിംഗ് മിലിട്ടറി ടാങ്ക് കേട്ടാ. ഇത് കൊള്ളാലോ, ബാറ്ററി പുറത്തേക്കുന്നതാണോ? ബാറ്ററി അത് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നമുക്ക് കാണിച്ചാൽ ഭയങ്കര ചെറിയ കുട്ടികളും ഭയങ്കര ട്രെൻഡിങ്. ജെ സി ബി ഈ ടാങ്കറുകളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസ് ആണ്. ഇത് വളരെ ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു, വളരെ റെയർ ആണ് വരുന്നത്. ആ മോനെ കിടിലം ടാങ്കർ ആയത്. ഇത് റിമോട്ട് പുറത്തേക്ക് അടിപൊളി ടാങ്കർ ആണ്. കിടിലം സെറ്റപ്പ് അത്. അതിന്റെ ആന്റീന ഒക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് റേറ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റാർട്ടിങ് വരുന്നത് കാണിച്ചു 2350 MRP അല്ലേ? MRP ഉണ്ട്. ഹോൾസെയിൽ റേറ്റ് 1 MRP. എന്താ പറയാ ഒരു ഇപ്പൊ വരുന്നവർക്ക് തന്നെ കാണുമ്പോ തന്നെ അറിയാൻ പറ്റും. നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു പറഞ്ഞ ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അതിന്റെ നോളജ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. പറഞ്ഞു പറ്റില്ല. ഇതടിപൊളി സൂപ്പർ കാർ ആട്ടോ. അതല്ലേ സ്കെയിൽ മോഡലാണ്, ഫെറാറിയുടെ മോഡല്. ഈ ഒരു സെക്ഷനിൽ മൊത്തമുണ്ടല്ലോ സൂപ്പർ കാർസ്. റിമോട്ട് കണ്ട്രോൾ പ്രവർത്തിക്കുന്ന ഒരുപാട് മോഡൽ സൂപ്പർ കാർസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഇതാണല്ലോ നമ്മൾ നേരത്തെ കണ്ടുള്ള സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ നമ്മളൊരു സുഹൃത്ത് ഒരു കുട്ടിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ പോലെ തന്നെ അതൊക്കെ കാലി വലത്തേ കാലത്തോടെ ഇങ്ങനെ സൗണ്ട് ആകും, അടുത്തേ കാലത്തോടെ. ഇത് നേരത്തെ സംസാരിച്ച് റിപ്പീറ്റ് അടിക്കുന്നു അല്ലേ? റിപ്പീറ്റ് അടിക്കട്ടെ. അടിപൊളി സെറ്റ്. ഇതിനൊക്കെ എത്ര ഒരു റേറ്റ് എത്ര വരുന്നുണ്ട് ഏകദേശം? 160 രൂപ അല്ലേ? 360 രൂപ ചെറുതൊക്കെ. നമ്മള് പറഞ്ഞ തിരിച്ചു പറഞ്ഞാ, നമ്മള് പറയുന്ന കാര്യം തിരിച്ചു. നമ്മള് പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചു പറയുന്നുണ്ട്. അത് ഓക്കെ. ഹെലികോപ്റ്റർ. ഇത് റിമോട്ടിൽ പ്രവർത്തിക്കുന്ന പറക്കും. അയ്യോ മോനെ, അത് പറക്കുന്ന ഹെലികോപ്റ്ററാണ് റിമോട്ട് കണ്ട്രോൾ പ്രവർത്തിക്കുന്നത്. 50 ഫീറ്റ് ആണ് പറയുന്നത്. 50 അടി മേലെ ഒരു പോലെ അടിപൊളി ഹെലികോപ്റ്ററാണ് പറക്കുന്നത്. ഇത് 3900 MRP. എത്ര റേറ്റ് വരുന്നുണ്ട് ഹോൾസെയിൽ? ഇപ്പോഴത്തെ റേറ്റ് കൂടിയതാണ്. ഇത് ഇതിപ്പോ വരുന്നത് നമ്മുടെ വില വരുന്നത് 2000 ഹോൾസെയിൽ ഇപ്പോഴേ പറയാ. ഇത് 1850 രൂപ. അത് റീറ്റെയിൽ വാങ്ങിക്കോട്ട് വരണ്ട, ഹോൾസെയിൽ മാത്രമേ കിട്ടൂ. കടക്കാർക്ക് മാത്രമേ ഈ റേറ്റ് കിട്ടുള്ളൂ. ഓക്കെ. ഇത് അത് ജെ സി ബി ആണോ? ജെ സി ബി ടാങ്കർ കോംബോ. അതെ. റിമോട്ട് കണ്ടോ? രണ്ടൊറ്റ റിമോട്ട് ഈ ചെറിയ ആൺകുട്ടിയൊക്കെ ഏറ്റവും ഡിമാൻഡുള്ള സംഭവമാണ്. പിന്നെ പിള്ളേർക്ക് മതി, മതി ഭയങ്കര ഇഷ്ടം. ബാക്കിൽ കാണുന്ന മൊത്തം റിമോട്ട് കാറുകൾ അല്ലേ? ശരിക്കും പറഞ്ഞ 10-500 മോഡൽസ് കാണുന്നുണ്ട്. ഈ മോഡൽ എന്ന് പറഞ്ഞാൽ 220 രൂപയ്ക്ക് വരുള്ളൂ. ഫോർ ഫംഗ്ഷൻ റിമോട്ട്. 220 രൂപയ്ക്ക് ഹോൾസെയിൽ. ടക്കിടലം റേറ്റ്, നല്ല റേറ്റ് ആണുള്ളത്. ഇതൊക്കെയാണെങ്കിൽ റേഞ്ച് റോവർ, റേഞ്ച് റോവറിന്റെ മോഡൽ. അത്രയുള്ളൂ അല്ലേ? അല്ല, ഇത്രയും ക്വാളിറ്റിയിൽ എങ്ങനെ ആ റേറ്റ് കൊടുക്കാൻ പറ്റുന്നത്? ഞാൻ അത്ഭുതപ്പെടുന്നത് ഫാസ്റ്റ് മൂവിങ് ആയതുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഇത് നോക്കുകയാണെങ്കിൽ 700 രൂപ. ഓഫ് റോഡ് അടി ക്രോസ് കൺട്രി അടിപൊളി റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്ന ഈ സമയം. ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫുള്ള് റേസ് ഈ സൈഡിലോ ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ? ലെഫ്റ്റ് സൈഡിൽ എറിഞ്ഞ് പൊളിച്ചാലും പൊട്ടില്ല. ഫുൾ ജെ സി വേണം, കുഞ്ഞു ജെ സി വി അടിപൊളി. ഒരു ഇതൊരു ബോക്സിൽ 10 ആണോ അല്ലേ? ഒരു ബോക്സിൽ 10 പീസ്. അതിന്റെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഒരുപാട് കളർ, റെഡ് ഗ്രീന് ഓറഞ്ച്. ഇതെന്താ ഐറ്റംസ്? ഇത് നമ്മള് നെല്ലൊക്കെ ട്രാക്ടർ പാടത്തൊക്കെ ഉപയോഗിക്കുന്ന ഐറ്റംസ് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് നോക്കുകയാണെങ്കിൽ ട്രെയിൻ അങ്ങനെ ഒരുപാട്. ഈ കാണുന്ന
ബജാജിന്റെ ഓട്ടോന്റെ ഒരുപാട് മോഡൽസ് ഉണ്ട്. പച്ച, പിന്നെ ബ്ലാക്ക്, ഇത് അതിന്റെ വേറൊരു ജെ സി ബി കേട്ടോ, രണ്ട് ജെ സി ബി. റോബോട്ടോ മേലേക്ക് മേലെങ്ങനെ പൊന്തിക്കാൻ പറ്റും. ഇത് കണ്ടേ, ഇതിപ്പം ജെ സി ബി ആണ്. അതിനകത്ത് മേലൊക്കെ പൊന്തിച്ചു കഴിഞ്ഞാല് റോബോട്ട് ട്രാൻസ്ഫോമർ ആയി. അടിപൊളി അടിപൊളി സംഭവം പൊളിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇവിടെ. ഇതൊക്കെ ആണെങ്കിൽ കുട്ടികൾ, ചെറിയ കുട്ടികളുടെ, ചെറിയ കുട്ടികളുടെ ഇരുന്നിട്ട് കളിക്കുന്നതാണ്. ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടാവും, ബാറ്ററി ഒക്കെ അല്ലേ, ബാറ്ററി കൈ ടച്ച് ചെയ്യുന്ന മ്യൂസിക് മാറിക്കൊണ്ട് മ്യൂസിക് വന്നിരിക്കുന്നു. ഇത് കൊള്ളട്ടാ, ഇത് ഇങ്ങനെ മാറി മ്യൂസിക് ചേഞ്ച് ആവും. എ ബി സി ഡി കൊള്ളാം കൊള്ളാം. ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്താ സംഭവം? ഇത് കുട്ടികളുടെ ബസ്സാണ്, സ്കൂൾ ബസ്. അടിപൊളി സ്കൂൾ ബസ്. ഇത് ബാറ്ററി ഉണ്ട്, അതിനോട് ഇൻകൂടി ചെറിയ ചെറിയ ബാറ്ററി. ചുമ്മാ ഇങ്ങനെ വരും കേട്ടോ. ഓ പാട്ടുണ്ടായിരുന്നു, പാട്ടുണ്ട്. അപ്പൊ നിരവധി നിരവധി, അതായത് ഏഞ്ചൽ ഗേള്, ഇതൊക്കെയാണ് ഡിനോസേഴ്സ്. പിന്നെ ഷൂട്ടിങ്, ഇത് നമ്മളെ ഇതുപോലത്തെ അമ്പും ബില്ലൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികളുടെ മാറ്റ് കിടക്കാൻ പറ്റുന്ന കുട്ടികള് ജനിച്ച പാടില്ല, ഇൻഫാന്റ് ബേബീസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ്. കുട്ടികൾ കാല് തട്ടുന്ന സൗണ്ട് വരും. അപ്പൊ കരച്ചല് കരയില്ല, ടെക്നോളജിന്റെ വളർച്ച. ഓക്കെ, ഇത് ഒരു പുതിയ മോഡലാണ്. ഏറ്റവും പുതിയ മോഡൽ ഓഫ് റോഡ് കളിപ്പാട്ടങ്ങളാണ്. നമുക്ക് വേണ്ടി സൈസാറ് പൊളിച്ചു തരുന്നിട്ടാ കാണിച്ചു. ഇതൊക്കെ ഇത് കണ്ടു. ഇതാണ് ഏറ്റവും പുതിയ മോഡൽ, ഓഫ് റോഡ് വെഹിക്കിൾസ്. അടിപൊളി കോപ്പി എന്താ പറയുക, നമ്മൾ നേരത്തെ അവിടെ കണ്ട ടൈപ്പ് ഇങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ ട്രെയിൻ ഒക്കെ, ഇപ്പൊ ടെക്നോളജി ലെവൽ അടിപൊളി സെറ്റപ്പ് വന്നിട്ടുണ്ട് ഇവിടെ. നല്ല വെയിറ്റ് കാണുന്നുണ്ടല്ലോ. ഇത് കാറ്, അതെ, ഇത് നമ്മുടെ മേലേക്ക് നമ്മളെ എന്താ പറയാ, ലംബോർഗിനി മോഡൽ കാറാണുള്ളത്. ഫെറാറി അല്ലേ, ഇത് ഡോറൊക്കെ മേലെ സ്വിച്ച് ഉണ്ടാവും, ഡോർ ഓപ്പൺ ചെയ്യാൻ റിമോട്ട് സ്വിച്ച് അല്ലേ. ഇതിന്റെ നമുക്ക് റേറ്റ് ജസ്റ്റ് നോക്കി നോക്കാം. ഇതിന്റെ റേറ്റ് എം ആർ പി, ഇത് നമ്മുടെ വരുന്ന 1280 വരും ഹോൾസെയിൽ റേറ്റ്. ഇതിപ്പോ എം ആർ പി വരുന്നത് 2600 എം ആർ പി. ഓക്കെ ഓക്കെ, ഇതൊക്കെയാണ് അടിപൊളി ചെറിയ കുട്ടികളുടെ അടിപൊളി കിച്ചൺ സെറ്റുകൾ. പിന്നെ ഫ്ലൈറ്റ് വിമാനമൊക്കെ ഉണ്ട്, ചെറിയ വലുതാണ്. അടുത്ത് നോക്കി അടിപൊളി ചെറിയ പെൺകുട്ടിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി കിച്ചൺ സെറ്റ് ആട്ടോ. അടിപൊളി സെറ്റപ്പ്, ലേറ്റസ്റ്റ് മോഡൽ. അപ്പൊ ഈ സെക്ഷനിൽ മൊത്തം അടിപൊളി ഒരുപാട് കീ ടോയ്സ്, പിന്നെ റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്ന ഐറ്റംസ്, പിന്നെ കിച്ചൺ സെറ്റ്. ഇതൊക്കെ വലിയ കിച്ചൺ സെറ്റ്. സൈസാർ, നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ ഐറ്റംസ് കാണാൻ പറ്റുന്നല്ലേ. ചെറിയ കുട്ടികളുടെ കീബോർഡുകൾ, ചെറിയ ഈ ഓരോ മൃഗങ്ങൾക്കും അതിന്റേതായ സൗണ്ട് മാറി മാറി വരും. ഓക്കെ, കുട്ടികളുടെ ഇസ്തിരി പെട്ടിയും. ഇത് ചൂടാവോ? ചൂടാവില്ല, വെറുതെ. പക്ഷെ ഇതിന് പുതിയ മോഡലാണ്, പിന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇവിടെ സ്പ്രെഡ് സ്പ്രേ അടിക്കും, സ്പ്രേ അടിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, ക്വാളിറ്റി ഉണ്ടോ? ആ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി നല്ല ഹെവി, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹെവി ഒരു വെയിറ്റ്, നല്ല വെയിറ്റ് ഉണ്ടല്ലേ. അത്യാവശ്യം പിള്ളേരെയും താഴെ വീണാലോ ഒന്ന് കൊട്ടില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം സാർ, ഇത് കാണിക്കണം. നമുക്ക് ഒരു മണിക്കൂർ ഉണ്ട്, നമുക്ക് മേലത്തെ അടുത്തൊരു ഫ്ലോറും കൂടെ കാണിച്ചിട്ട്. നാലാമത്തെ ഫ്ലോർ ഉണ്ടല്ലേ, നമ്മള് സെക്കൻഡ് ഫ്ലോറിൽ എത്തുമ്പോ ഫുള്ള് നല്ല അടിപൊളി എന്താ പറയാ, ബൊമ്മാച്ചിന്റെ ഒരു സെക്ഷൻ ആണ്. നമ്മുടെ നമ്മുടെ കണ്ണൂരൊക്കെ ബൊമ്മാച്ചി എന്ന് പറയാ, ടെഡീസ് അല്ലേ, ടെഡീസിന്റെ ചെറിയ ഇതൊക്കെ ഫുള്ള് നല്ല അടിപൊളി. എന്താ ഓമനല്ലേ, അടിപൊളി. ഇതാ മിക്കി മൗസിനെ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ചെറിയതൊക്കെ അല്ലേ. ഇപ്പോൾ സെക്ഷൻ ആണെങ്കിൽ വലുത് വലുത് അല്ലേ. അങ്ങോട്ടുണ്ട് ഒരുപാട് കാണാനുണ്ട്. ഫസ്റ്റ് സൈസ് നമുക്ക് ഈ ഒരു സെക്ഷൻ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? നമ്മുടെ ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ എല്ലാം സംഭവം ആയിരിക്കും അല്ലേ. ഇത് ഡോറ, അതാ ഡോറ പൂജ, ഡോറേന്റെ ഒക്കെ കുഞ്ഞു പൊമ്മാട്ടോ അടിപൊളി. അതിന്റെയൊക്കെ വലുതുണ്ടോ? ഡോറിന്റെ ഒക്കെ വലുതുണ്ടല്ലേ. ഇതൊക്കെയാണ് മിക്കി മൗസ്. ഇതിന്റെ എല്ലാത്തിന്റെ പേര് നമുക്കല്ല, പണ്ടൊക്കെയാണ് ഡൊണാൾഡോ ഒക്കെ മിക്കി, നമുക്കൊക്കെ അതേ അറിയുള്ളൂ. ഇപ്പത്തെ കുട്ടികൾക്ക് പുതിയ പുതിയ കഥാപാത്രങ്ങളല്ലേ. ഇതേട്രോൾ പാപ്പട്രോളാ, ക്യാരക്ടർ ആണല്ലേ. ഓക്കെ ഓക്കെ, അടിപൊളി ഐറ്റംസ്. ചെറിയ ചെറിയ ബൊമ്മകളൊക്കെ നമുക്ക് ഒന്ന് കാണുന്നുണ്ട്. ടെഡീസ് അതിന്റെ ഒരുപാട് കൂത, നല്ല അടിപൊളി അത്രയുള്ളൂ, വെറും 110 രൂപ ഹോൾസെയിൽ. 110 രൂപ മാത്രമേ നമുക്ക് ടോയ്സ് ചെറിയ റേറ്റ് ഉള്ളൂ. ഇതൊക്കെ റേറ്റ് തന്നെയാണോ? ആ റേഞ്ചിൽ ചെറിയ ടോയ്സ്, 60 മോഡൽസ് മിക്സഡ് ആണല്ലേ. ഇപ്പറ സെക്ഷൻ നോക്കിയാ കിഡിലും മേലൊക്കെ ഒന്ന് എടുക്കട്ടെ. നല്ല അടിപൊളി, എന്റെ അമ്മേ എന്താ വെയിറ്റ്, 2.5 അതാ ഡോൾസ്. നല്ല അടിപൊളി, കുട്ടികൾക്ക് രോമം ഒന്നും വായിൽ പോകത്തില്ല. ആ അങ്ങനെ ശരിയാണ്, കുട്ടികൾക്ക് അടിക്കും പിടിക്കുകയൊക്കെ ചെയ്യല്ലേ.
ഉണക്കും ചെയ്യാം. സ്വന്തം ടിക്ടോക്ക് ചോദിക്കാൻ പറഞ്ഞു. ഇത് നിങ്ങൾ ഓൺ ബ്രാൻഡ് ആണ് അല്ലേ? ടിക്ടോക്ക് ഞങ്ങളുടെ ബ്രാൻഡ്, സൂപ്പർ ടോയ്സിന്റെ ബ്രാൻഡാണ് ടിക്ടോക്ക്. ടിക്ടോക്ക് നമ്മൾ ഏതൊരു അപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ഓക്കെ, ഇത് 1025 രൂപ എം ആർ പി. ഹോൾസെയില് ഞങ്ങളുടെ വില വരുന്നത് 480 രൂപ. 50% നമുക്ക് റേറ്റ് മാർജിൻ കിട്ടൂല ഡെഫിനറ്റ്ലി. അപ്പം ഒരുപാട് അടിപൊളി. ഇത് മേലൊക്കെ ആണെങ്കിൽ മഞ്ഞ ഐറ്റംസ് ആണ്. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ഇതല്ല, നമ്മൾ സാധാരണ സ്ഥിരം കാണുന്ന മോഡൽസ്. നമ്മുടെ എല്ലാ ഇതും തീരെ കുറഞ്ഞല്ല. നിങ്ങളിപ്പോ സാധാരണ പുറമെ കാണാൻ ബാംഗ്ലൂർ മാർക്കറ്റിൽ കാണുന്ന ലോക്കൽ രോമം. ഇപ്പൊ ഈ ഫുട്പാത്തിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കാണാം. അതൊക്കെ ലോക്കൽ ഐറ്റംസ്. ഡൽഹിന്ന് വരുന്നത് ലോക്കൽ ഐറ്റംസ് ഇങ്ങനെ രോമം പിടിച്ച പോലെ കണ്ടോ? ഇത് പോരുന്നില്ല. അത്രയും നല്ലൊരു ക്വാളിറ്റി ആയിരിക്കും. അതെ, നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ്. ക്വാളിറ്റി മാത്രമേ ചെയ്യുന്നു, ഫുൾ ഹൈ ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ സൈസാറ് നമ്മുടെ സൂപ്പർ ടോയ്സിൽ ചെയ്യുന്നുള്ളൂ. അത് നമ്മളെ ഒരു എന്താ പറയുക, മുഖമുദ്ര തന്നെയാണല്ലോ അത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ആരും ഇത് എടുക്കുന്നില്ല. ഈ ക്വാളിറ്റി നല്ല, അതെ, നല്ല ഹൈവി ക്വാളിറ്റി ആണ്. നമ്മൾ പ്രത്യേകിച്ച് കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല സാധനങ്ങളെ കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ഐറ്റംസ് ടെഡിടാ. എന്തായാലും ഞാൻ പോകുമ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ, എന്റെ മോക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. ഇത് ഇതൊന്നും ഐറ്റംസ് ഒറ്റ വേണ്ടി. ഇത് നമുക്ക് പട്ടിക്കുട്ടി അടിപൊളി സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ കവറും, ഇത് ഓൾറെഡി ഇമ്പോർട്ടഡ് ഡോൾ ആണ്. നല്ല പൊടി, വൈറ്റ് കളർ ആയതുകൊണ്ട് പൊടി എടുക്കാണ്ട് കണ്ടിട്ടില്ല. വൈറ്റ് കളർ നല്ല ഡാൽമേഷൻ പട്ടിന്റെ ഒരു ഡാൽമേഷൻ ലെവൽ അടിപൊളി നല്ലൊരു ഒരു വെൽവെറ്റ് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. തിളക്ക്, ചെറിയൊരു തിളക്കുണ്ട്. പൊടി പിടിക്കുമല്ലോ, നല്ല അടിപൊളി പട്ടിക്കുട്ടി. ഇപ്പം സൈഡ് നോക്കി, ഇതൊക്കെ വലിയ അടിപൊളി. ഒരു പുലിനെ കാണാം, ഞങ്ങൾ ഒരു പുലിനെ കാണിച്ചേ. എന്താ അടിപൊളി ഒരു പുലിയാണ്, പുലി. എന്റെ അമ്മേ, ഇതൊക്കെ നല്ല വെയിറ്റ് ഉള്ളത്. ഇത് പഴയ പോലെ അത്ര വലിയ ബ്രാൻഡഡ് ആയിട്ടല്ല. അല്ല, പക്ഷെ ഇതൊരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇല്ല, ആളുകൾക്ക് ഇങ്ങനത്തെ അല്ല വേണ്ട. കളിപ്പക്കുട്ടികൾ ഇതൊക്കെ കണ്ട കുട്ടികളെ പേടിച്ച് കരയും. പക്ഷെ നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിട്ട്. നല്ല പുലി. ഓക്കെ, അപ്പൊ അമ്മ അങ്ങോട്ട് ജസ്റ്റ് പോയി നോക്കാം. ഒരുപാട് മോഡൽസ് കൂടെ കാണുന്നുണ്ട്. ഫുള്ള് ഈ കാണുന്ന മൊത്തം ടെഡിന്റെ സെക്ഷനാണ്. എത്ര മോഡൽസ് ഏകദേശം? 600 മോഡൽസ്. ശരി, അത് ചെറിയ ചെറിയ ടെഡി മുതൽ ഏകദേശം ഒരു വലിയ ലെവൽ. ഏറ്റവും ഇവിടുത്തെ ഏറ്റവും വലിയ ടെഡി ഒന്ന് കാണിച്ചാൽ. വലുതവിടെ ഇല്ല ഐറ്റംസ് അല്ലേ? ഇതാ, ഇതും കുഴപ്പമില്ല. ഇതൊരു വലിപ്പം തോന്നുന്നു. ആ ഇത് കണ്ടോ, ഇത് നമുക്ക് തൂക്കിയെടുത്താൽ കൊടുക്കുക. കവർ അയച്ചാൽ ഉഷാറായിരുന്നു. ഏകദേശം നിങ്ങളെ വലിപ്പമുണ്ടല്ലോ ഇത്. ഇതൊരു 6 അടി നീളമുള്ള അടിപൊളി ഡെഡ്. ഇത് ശരിക്കും ഒരു കരടി നിൽക്കുന്നുണ്ടല്ലേ. 6 അടി നീളമുള്ള ഒരു ടെഡ് ആയത്. എന്റെ ദൈവം, ആദ്യം ഇത്രയും വലിപ്പം കാണുന്ന കേട്ടോ. ഇതിനൊക്കെയാണ് ഞാൻ റേറ്റ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എം ആർ പി 6750. ഇതൊരു 6 ഫീറ്റ് ഉണ്ടാവും അല്ലേ? 6 അടി നീളത്തിലുള്ള അടിപൊളി ടെഡ്ഡി ആട്ടെ ഇത്. എന്റെ ദൈവമേ, എന്താ വലിപ്പോ മൂക്കന്റെ അടിപൊളി. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷനിലെ മൊത്തമുള്ളത് ടെഡിന്റെ ആട്ടോ. ഈ ഒരു ഫുള്ള് ഞങ്ങൾക്ക് കാണിച്ചുതരാം. ഒരുപാട് ഒരുപാട് വെച്ച ഒരുപാട് ഫുള്ള് ഇതാ നോക്കിയ കണ്ടമാനം മോഡൽ. ചെറിയ ഡോറ മുതൽ അതൊരു ചിമ്പാൻസി കാണുന്നുണ്ട്. അടിപൊളി ചിമ്പാൻസി. അപ്പൊ നമ്മുടെ സജി സാറിന്റെ മോളായ അതാ ഹെൽനയുടെ കയ്യിൽ അടിപൊളി റോക്ക്. അതെന്ത് റോക്കാണോ? ഡോറ മോൻ അല്ലേ? ഇതല്ലേ ഡോറ ബുജി? ഡോറ ബുജിയുടെ ഡോറ? ഇത് ഡോറ, ഇത് ഡോറ മോൻ അല്ലേ? എന്തൊക്കെ കഥാപാത്രങ്ങൾ. ഇതോ, ഇത് പഴയ മിക്കി മൗസ്. ഓക്കെ, ഇത് അടുത്ത നമ്മള് സൈസാറിന്റെ മോള് അടിപൊളി ഐറ്റംസ് എടുത്തിട്ട്. ഇതെന്താ സംഭവം? മിന്നി മോസ്. അന്നേന്റെ കയ്യിൽ ഇപ്പൊ സൈഡിലോ ബുജി. ആ ഇത് ഡോറ. ഇത് ഈ ഡോറയും ബുജി ഫ്രണ്ട്സ് ആട്ടോ. ഈ ഡോറയും ബുജിയിലെ ഫ്രണ്ട്സ് ആയത്. അപ്പൊ നമ്മുടെ ഹന്നമ്മക്ക് ഒരു ചാനൽ ഉണ്ടല്ലേ, യൂട്യൂബ് ചാനൽ. എന്നാ ചാനലിന്റെ പേരെന്താണ്? കിഡ്സ് വേൾഡ് അല്ലേ. അത് കുട്ടികളുടെ ഐറ്റംസ്, ഈ ഡോൾസ് ഒക്കെ ഇടുന്നുണ്ടോ? ഇനി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഹന്നമോളുടെ കിഡ്സ് വേൾഡ് എന്ന ചാനൽ ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരുപാട് മോഡൽസ് ഒക്കെ ഉണ്ടോ? ഇതൊക്കെ എന്താ ഐറ്റംസ്? ഇത് ഇതിന്റെ പേരുത്തല. ഇതാ ഇതിന്റെ വേറെ തൊപ്പിയിടത്ത്, തൊപ്പിയിടത്ത് ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണുന്നുണ്ട് ഇവിടെ. മിക്കി മൗസ്, ഡോറ, പിന്നെ ഇതെന്താ യൂണിക്കോൺ അല്ലേ. അടിപൊളി ഐറ്റംസ് നമ്മുടെ കാണുന്നുണ്ട്. അപ്പൊ ഡോൾ സെക്ഷൻ നമ്മുടെ നേരെ ലാസ്റ്റ് സെക്ഷൻ അല്ലേ നമ്മുടെ ഈ ഷോപ്പിന്റെ. നമ്മൾ ഒരുപാട് ഐറ്റംസ് കണ്ടുകഴിഞ്ഞാൽ ഗോഡൗൺ സെറ്റപ്പിൽ ഫുള്ള് സ്റ്റോക്ക് സാധനങ്ങൾ ഉണ്ടാവല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു ഫ്ലോറിൽ ലാസ്റ്റ് സെക്ഷൻ വെച്ചാൽ ഒരുപാട് തോക്കുകൾ. ഇതൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഗൺസ് ആണോ? ഇതൊക്കെ ചോദിച്ചു വരുന്നതാണ് അല്ലേ. പ്ലേ സ്റ്റോർ എന്ന് പറയുന്നത് എന്റെ പേര് പ്ലേ
ബ്ലേസ്റ്റോം അല്ലേ, ഇതൊക്കെ ബുള്ളറ്റ് ഒക്കെ സ്പോഞ്ച് അത് അത് പറ്റാതെ ആയിരിക്കും അല്ലേ. ഈ ശരിക്കും പറഞ്ഞ ആൺകുട്ടിയൊക്കെ ഭയങ്കര ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിയാനോസ് ചെറുത് കുറെ ടൈപ്പ് പിയാനോസ് ഉണ്ടാക്കി. ഇതൊക്കെ ബാറ്ററി ഇട്ട് പ്രവർത്തിക്കുന്നല്ലേ, ബാറ്ററി കറണ്ട് കുത്താം. മൈക്ക് ഇത് മൈക്കൊക്കെ ഉണ്ടല്ലേ, പാട്ടൊക്കെ പാടിയിട്ട് അടിപൊളി പിയാനോസ് ഒക്കെ ഉണ്ട്. ഗിത്താറ് മ്യൂസിക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല ശരിക്കും ഒറിജിനൽ ലുക്ക് ഫീലിംഗ്സ് ഉണ്ടല്ലേ. കുട്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഇത് ഫുള്ള് ഗിത്താർ സെക്ഷൻ ആട്ടോ. അടിപൊളി ഇതാ, ഇതൊക്കെ നോക്കി ഇലക്ട്രിക് ഗിത്താർ. അതെല്ലാം ബാറ്ററി പ്രവർത്തിക്കുന്നതാണ്, എല്ലാം ബാറ്ററി പ്രവർത്തിക്കുന്നല്ലേ. ഇത് തോക്കിട്ടാ, ഇതെന്ത് ബുള്ളറ്റ് ഇടാൻ പറ്റുന്നതാ, ചെറിയ ബബിൾ ഗൺ പോലത്തെ ചെറുത്, നമ്മുടെ മ്യൂസിക് മാത്രം. ആ അങ്ങനെ തോക്കി ഞാൻ കാണുമ്പോ നമ്മുടെ ഒറിജിനൽ പിസ്റ്റം പോലെ ഉണ്ട്. ഇത് ആ സെയിം പറഞ്ഞ ബ്ലേസ് ടോമിന്റെ വലിയ ഗണ്ണുകൾ അല്ലേ. ഗണ്ണിന്റെ ഒരു അടിപൊളി ഒരു സെക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പല പല മോഡലിലെ ഗണ്ണുകൾ. ഏതാണ് ഇത്? ഗണ്ണാണല്ലേ, വാട്ടർ ജെൽ ബോൾ ആണ്. ആ ഇത് കണ്ടത് ഉണ്ടാണ്ട്, ഇത് ജെൽ ബോൾ ഗണ്ണാട്ടാ. നല്ല അടിപൊളി കാണുമ്പോ ബാക്ക് കണ്ടു അതിന്റെ മോഡലായത്. ലൈറ്റ് ഇതൊക്കെ ചെറിയ കുട്ടികൾ കളിക്കുക, സൗണ്ട് സൗണ്ട് ലൈറ്റ് ഒക്കെ ഉണ്ടാവും. പല പല മോഡൽ ഗണ്ണ്, ഈ കാണുന്ന മൊത്തം ഗണ്ണിന്റെ ദക്ഷിണ. അതുപോലെ തന്നെ ഇതൊക്കെ വലിയ അടിപൊളി എന്താ ഇത്? ബാറ്ററിയാണ്, അത് മെഷീൻ സൗണ്ട്. വാട്ടർ ജെല്ലാണത്. ആ വാട്ടർ ജെൽ അല്ലേ. അപ്പൊ ഈ ദക്ഷിണ കാണാൻ വെച്ചാല് ഗിത്താറുകള്, എന്താ പറയാ, ഗൺസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ. ഇത് ഫുള്ള് ഗൺസ്. പിന്നെ ഒരുപാട് ടോയ്സിന്റെ ഒക്കെ ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടെ, എന്താ പറയാ, ബോക്സ് ഡോൾസിന്റെ ഒരുപാട് സെക്ഷൻ നമുക്കിവിടെ കാണാൻ വരുന്നത്. ഈ ഒരു സംഭവം നോക്കി ലാസ്റ്റ് കാണാൻ പറ്റുന്നത് ഈ കുട്ടികളെ, എന്താ പറയാ, കിച്ചൺ സെറ്റ്. അതൊന്ന് മേലൊക്കെ ഒന്ന് പൊന്തിച്ചാണ്ട് എടുത്ത് നോക്കി, ട്രോളി പോലത്തെ ഈ കുട്ടികളെ കളിപ്പാട്ട കിട്ടി വെക്കാൻ വേണ്ടിട്ടല്ലേ. അതിന്റെ അടുത്ത് ഐറ്റംസ് ഉണ്ട്, അതിനുള്ള ഡോക്ടർ സെറ്റ്, ഡോക്ടർ സെറ്റ്, മറ്റേ ബ്യൂട്ടി സെറ്റ്, ബ്യൂട്ടി സെറ്റ്, അങ്ങനെ ഐറ്റംസ് വരുന്നുണ്ടല്ലേ. അപ്പൊ നമ്മുടെ സൈസ് നമ്മൾ ഓൾമോസ്റ്റ് നിങ്ങളെ ഈ സൂപ്പർ ടോയ്സിലെ ഒരുപാട് ഐറ്റംസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഒരിക്കലും അറിയാണ്ട് വെച്ചാൽ കുറച്ച് ബിസിനസ്സാണ്. അതായത് ഇപ്പൊ പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ താല്പര്യം ഒരുപാട് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ. ഈ കൊറോണ സിറ്റുവേഷൻ ഒരുപാട് ആൾക്കാർ മടങ്ങി വന്നിട്ട് എന്ത് ബിസിനസ് തുടങ്ങണം എന്ന് അവർക്ക് അറിയില്ല. പക്ഷെ ഞാനിപ്പോ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ പേജിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ് ടോയ്സ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിപ്പെട്ടത്. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് പുതിയൊരു ഷോപ്പ് തുടങ്ങി എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ, എത്ര അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ടോ, എത്ര പൈസ, എത്ര എമൗണ്ടിൽ പർച്ചേസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെറിയ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ബേബി ഷോപ്പ് തുടങ്ങി 3 ലക്ഷം രൂപ മുതൽ മേലേക്ക് എത്ര വേണമെങ്കിലും തുടങ്ങാം. ഒരു 3 ലക്ഷം രൂപ ചെറിയ നമുക്ക് തുടങ്ങാൻ പറ്റുമല്ലേ. ചെറിയൊരു 150 സ്ക്വയർ ഫീറ്റ് റൂം ഒക്കെ എടുത്തിട്ട് 100 സ്ക്വയർ ഫീറ്റിലും താഴെയുള്ള റൂമിലാണെങ്കിൽ നമുക്ക് 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപ തുടങ്ങാൻ പറ്റും. സ്റ്റോക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. ശരിക്കും അത് ഇന്റീരിയറിന്റെ ആവശ്യം ഒന്നും, ഇതുപോലത്തെ തട്ടൊക്കെ ചെറിയ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇപ്പൊ GST തുടങ്ങണ GST ആവശ്യം ഉണ്ടോ? പുതുതായി തുടങ്ങുന്ന ആൾക്കാർക്ക് തീർച്ചയായും GST എടുക്കേണ്ടി വരും. നിങ്ങളുടെ ബില്ലും ഫുൾ GST ഫുൾ ബില്ല് കൊടുക്കാൻ പറ്റും. മൂന്നാമത്തെ കേസ് വെച്ചാൽ ഡെലിവറി. നമ്മൾ ഓൾറെഡി സംസാരിച്ചു, അതായത് ഒരു പുതിയൊരു കസ്റ്റമർ. ഉദാഹരണത്തിന് ഞാൻ ഒരു കട തുടങ്ങണമെങ്കിൽ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മുടെ എറണാകുളം ജ്യൂസ് സ്ട്രീറ്റിൽ നിങ്ങളുടെ ഷോപ്പിൽ വന്നിട്ട് സെലക്ട് ചെയ്യേണ്ടി വരും അല്ലേ. ഏതൊക്കെ മോഡൽ വെറൈറ്റീസ് ഉണ്ട്, എപ്പോഴും പുതിയ പുതിയ അപ്ഡേഷൻ ആയിരിക്കും. അതെ, നമുക്കിത് ആളുകൾക്ക് കൊണ്ടെത്തിച്ച് ഓരോ പീസ് കൊണ്ട് കാണിച്ച് നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റില്ല, പോസിബിൾ അല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം നമ്മള് ബില്ലാക്കി നമ്മളത് പാഴ്സലിൽ അയച്ചു കൊടുക്കും. അത് എവിടെ വേണം, കേരളത്തിൽ എവിടെ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റും. ഇന്ത്യയിൽ എവിടെ, നമ്മൾ കോയമ്പത്തൂരിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് സാധനം എടുക്കുന്നുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരാറ്. ബാംഗ്ലൂരിൽ നിന്നുണ്ട്. അവർക്ക് അറിയാം എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പൊ? ഇപ്പൊ തന്നെ 800-900 കസ്റ്റമേഴ്സ് കേരളത്തിൽ ഹോൾസെയിൽ. അത് ഹോൾസെയിൽ കസ്റ്റമേഴ്സ് മാത്രം ഉണ്ടല്ലേ. അപ്പൊ താങ്ക് യു സൈസ് സാർ, നമ്മുടെ ഈ ഒരു കൊറോണ സിറ്റുവേഷൻ, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ ചെറിയ ലെവൽ തുടങ്ങാം. വേണം 3 ലക്ഷം രൂപയ്ക്ക് തുടങ്ങാം, വേണം 30 ലക്ഷം രൂപയ്ക്ക് തുടങ്ങാം. ഏത് ലെവൽ തുടങ്ങാൻ പറ്റും, നല്ലൊരു ബിസിനസ് തന്നെയാണ് ഈ ടോയ്സിന്റെ ഒരു സെറ്റപ്പ്. അപ്പൊ ഒരുപാട് നന്ദി നിങ്ങൾക്ക് നമ്മളെ ഈ ഒരു ചാനൽ. ഞങ്ങളുടെ എടുക്കുന്ന ടോയ്സിന് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ മെക്കാനിക്കൽ കംപ്ലൈന്റ് ഞങ്ങൾ തീർത്തു കൊടുക്കും. അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഞങ്ങൾ വേറെ പീസ് കൊടുക്കും. റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉണ്ടല്ലേ, റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ. അപ്പൊ ഒരു നല്ല ഇൻഫോർമേഷൻ നമ്മുടെ വ്യൂവേഴ്സ് നിങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ഒരിക്കലും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത് വെച്ചാല് നമ്മളെ സജി സാറിന്റെ എറണാകുളം ജ്യൂസ് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന സൂപ്പർ ടോയ്സ് എന്ന സ്ഥാപനത്തിലെ വിശേഷങ്ങൾ. ഞാൻ സത്യം പറഞ്ഞല്ലോ, ഞെട്ടിപ്പോയി. ഇത്ര സ്റ്റോക്കാണ്, 10-15,000 മോഡല്, എന്താ പറയുക, ടോയ്സ് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ സൈസ് സാർ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ചെറിയ മുതൽ മുടക്കി, അതായത് ഏറ്റവും ചെറിയ മുതൽ മുടക്കി 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് അടിപൊളി ബിസിനസ് തുടങ്ങാൻ പറ്റുന്നതാണ് സൈസ് സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ എല്ലാവരെയൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം.